കോവിഡ് തളർത്തിയ ഇടത്തനാട്ടുകര കോട്ടപ്പള്ള വെള്ളിയാഴ്ച ചന്ത വീണ്ടും സജീവമാകുന്നു. ലോക്ക്ഡൌൺ ഇളവുകളെ തുടർന്ന് പുനരാരംഭിച്ച ചന്ത പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. അരനൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ഈ ചന്തയ്ക്ക്. കാണാം കരിങ്കരത്താണി ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട്. കോവിഡ് വ്യാപിച്ചതോടെ ഒരു വർഷത്തിലധികമായി കോട്ടപ്പള്ള ചന്തയിലെ ഈ കച്ചവടാരവും നിലച്ചിട്ട്. ലോക്ക്ഡൌണിന് ശേഷം നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നതോടെ കോട്ടപ്പള്ള ചന്തയും പതിയെ ചലിച്ചു തുടങ്ങി. കഴിഞ്ഞ 5 ആഴ്ചയായി ചന്ത സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പഴയ പ്രതാപമില്ലെങ്കിലും നേരിയ തോതിലുള്ള കച്ചവടം നടക്കുന്നുണ്ടെന്ന് 22 വർഷമായി ചന്തയിൽ വസ്ത്രവ്യാപാരം നടത്തിവരുന്ന ആലായൻ യൂസഫ് പറഞ്ഞു. ആഴ്ചകൾ പിന്നിടുംതോറും ആളുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടെന്നും വൈകാതെ തന്നെ ചന്ത സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും യൂസഫ് പറഞ്ഞു. ചന്തകളൊക്കെ ക്ലിയർ ആയി വരുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ആള് കൂടി കൂടി വരുന്നുണ്ട്. സാധനങ്ങൾക്കൊക്കെ വില കമ്മിയുണ്ട്. പച്ചക്കറി ഇതൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ സാറന്നെയാണ് നേരാവുന്ന് വിചാരിക്കുന്നു. ആൾക്കാരൊക്കെ കൂടി വരുന്നുണ്ട്. പാലക്കാട് മലപ്പുറം ജില്ലകളിലെ അതിർത്തി പ്രദേശമായതിനാൽ ഇരു ജില്ലകളിൽ നിന്നും നിരവധി കച്ചവടക്കാരാണ് ചന്തയിലേക്ക് സാധനങ്ങളുമായി എത്തുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ചന്തയിൽ കിട്ടുമെന്നതിനാൽ സാധാരണക്കാരുടെ വെള്ളിയാഴ്ച ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൂടിയാണ് കോട്ടപ്പള്ള ചന്ത. രാവിലെ മുതൽ രാത്രി 10 മണിവരെ ചന്ത പ്രവർത്തിക്കുമെന്നതിനാൽ ജോലി കഴിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ സാധനങ്ങൾ വാങ്ങാനായി എത്താറുണ്ട്. നിലവിൽ പച്ചക്കറി വിപണിയിൽ വില വർദ്ധിച്ചത് ചന്തയെയും ബാധിച്ചിട്ടുണ്ട്. എങ്കിലും നഷ്ടം വരാതെ പരമാവധി വില കുറച്ചു നൽകുന്നുണ്ടെന്ന് പച്ചക്കറി വ്യാപാരിയായ വി പി ഷരീഫ് പറഞ്ഞു. ചന്ത ഇപ്പൊ 3 ആഴ്ച നടത്തിയിട്ട്, പക്ഷെ ആളുകളൊക്കെ അറകള് കമ്മിയാണ്. സാധനങ്ങൾ കമ്മിട്ട് വിലയാകൊണ്ടേ ഒന്നും പറഞ്ഞില്ല. ഫുള്ള് സാധനങ്ങൾ വിലയാണ്. തക്കാളിയൊക്കെ പോകുന്നൊക്കെ തക്കാളിയൊക്കെ 60 രൂപ കൊണ്ട ഗതിയാണ്. അതേ വല്യുള്ളി ആണെങ്കിലും മറ്റു സാധനങ്ങൾ പച്ച സാധനങ്ങളൊക്കെ വിലയാണ്. ഇൻഷാല്ലാ കുറേ എന്ന് കരുതണം. കുറച്ച് കൊടുക്കാനാണ് പരമാവധി നോക്കേണ്ടത് ചന്ത. എന്തായാലും കുഴപ്പമില്ല. ആളുകൾ അറിഞ്ഞു തുടങ്ങിയിരിക്കണം, വരുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ അങ്ങനെ പോകണം. വിലയാകൊണ്ടാണ്, വേറെ പ്രശ്നമല്ല. ജനങ്ങളിപ്പോൾ ആരും കയ്യിലും പൈസയും കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആകെ പ്രതിസന്ധിയിലാകൊണ്ടാണ്. സാധനങ്ങൾക്ക് വിലയും ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മൾ തന്നെ ഇപ്പോൾ നല്ല സാധനങ്ങൾ വെക്കണേ, ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുള്ളൂ. 60 വർഷങ്ങൾക്ക് മുൻപേ ഉണക്കമീൻ കച്ചവടവുമായി തുടങ്ങിയ കോട്ടപ്പള്ളയിലെ വെള്ളിയാഴ്ച ചന്ത മലബാർ മേഖലയിൽ പ്രശസ്തമാണ്.